നമുക്ക് ആദ്യമേ ഒരു നാരങ്ങയാണ് വേണ്ടത്. ഇനി ഈ നാരങ്ങ നമുക്കൊന്ന് പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. അപ്പൊ നാരങ്ങയുടെ കുരു ഞാനൊന്ന് കുത്തി മാറ്റി എന്നിട്ടാണ് ഇതിലേക്ക് പിഴിഞ്ഞ് ഇടുവാൻ പോകുന്നത്. അപ്പോഴേ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കുരുവില്ലാതെ പിഴിഞ്ഞിട്ടു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പൊ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ആണ് ആവശ്യം. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച നല്ല തണുത്ത വെള്ളമാണ്. അത് ആദ്യമേ നമുക്ക് കുറച്ചൊഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മളിപ്പോ നന്നായിട്ട് ഇത് അടിച്ച് ഇങ്ങനെ പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എത്ര ഗ്ലാസ് വെള്ളമാണോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഏകദേശം ഇതിപ്പോ ഒരു 1/4 ഗ്ലാസോളം വെള്ളമുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് നമ്മുടെ വീട്ടില് എത്ര ഗ്ലാസ് നമുക്ക് വേണമോ അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ച് എടുക്കാം. അപ്പോ ഇതാ നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പൊ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മള് നാരങ്ങവെള്ളം കൊടുക്കുമ്പോ അത് നമുക്ക് കുറച്ചിലാണല്ലേ, ഓ നാരങ്ങ വെള്ളം. പക്ഷെ ഇതിടുമ്പോ അവരറിയേയില്ല എന്ത് വെള്ളമാണെന്ന്, അവർക്കും മനസ്സിലാവില്ല. ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരവും. അപ്പോതേ നമ്മുടെ നാരങ്ങവെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോ ഈ നാരങ്ങവെള്ളം എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് കമന്റ് ചെയ്യുക. ഓക്കേ.